കോഴിക്കോട് ബേപ്പൂരിൽ ആവേശത്തിരയിളക്കി എം കെ രാഘവൻ. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സി മൈൻ ഹാജി പര്യടനം ഉദ്ഘാടനം ചെയ്തു. രാത്രി ഫറോക്ക് ചുങ്കത്ത് വെച്ചായിരുന്നു സമാപനം. രാവിലെ തന്നെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ അരീക്കടങ്ങാടി യു ഡി എഫ് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. കോഴിക്കോട് ലോക്സഭാ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ ബേപ്പൂർ മണ്ഡലത്തിലെ മൂന്നാംഘട്ട പ്രചരണ തുടക്കം അവിടെയാണ് നടക്കുന്നത്. മുദ്രാവാക്യ അകമ്പടിയോടെ സ്ഥാനാർത്ഥി എത്തിയതും പ്രവർത്തകർ ആവേശത്താൽ പടക്കം പൊട്ടിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് എം സി മായിൽ ഹാജി പര്യടനം ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചും ഷാളണിയിച്ചും പ്രവർത്തകർ എം കെ രാഘവനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് സ്വീകരിച്ചത്. തൃക്കാക്കര എം എൽ എ ഉമ്മാ തോമസ് സ്ഥാനാർത്ഥിയെ കാണാനെത്തിയിരുന്നു. എം കെ രാഘവനുമായുള്ള കുശലാന്വേഷണങ്ങൾ തുടർന്ന് പ്രചരണ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു ആശീർവാദങ്ങൾ നൽകിയാണ് അവർ മടങ്ങിയത്. വടക്കുംപാടത്തെ കുടുംബയോഗത്തിനു ശേഷം തുറന്ന വാഹനത്തിലായിരുന്നു പ്രചരണം. പടക്കം പൊട്ടിച്ച് ആവേശം നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് എം കെ രാഘവൻ ഇറങ്ങിയതോടെ പ്രവർത്തകരുടെ ആവേശവും തിളച്ചുയർന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം വലിയൊരു ജനക്കൂട്ടമാണ് ചാലിയാറിൻ്റെ ഇരുതീരങ്ങളിലുമായി എം കെ രാഘവനെ കാത്തുനിന്നത്. ആവേശത്തിരയിളക്കമായ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയ്ക്ക് ഒടുവിൽ രാത്രി വൈകി ഫറൂഖ് ചുങ്കത്ത് വെച്ചായിരുന്നു സമാപനം. യു ഡി എഫ് നേതാക്കളായ കെ കെ ആലിക്കുട്ടി മാസ്റ്റർ, സുരേഷ് രാമനാട്ടുകര, എം ഐ മുഹമ്മദ് തുടങ്ങിയവർ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ കൂടെയുണ്ടായിരുന്നു. ജയ്ഹിന്ദ് ന്യൂസ്, കോഴിക്കോട്.